നമ്മുടെ എല്ലാ മനസ്സുകളിൽ ആഴങ്ങളിൽ ഇടപിടിക്കുന്ന പല സംഗതികളും ചില പ്രദേശങ്ങൾ, ചില ശബ്ദങ്ങൾ, ചില മുഖങ്ങൾ, ചില കാലഘട്ടങ്ങൾ എല്ലാം ചില പ്രദേശങ്ങൾ കാണുമ്പോൾ നാം നമ്മുടെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ ബാല്യം, നമ്മുടെ കൗമാരം, അതിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോകാറുണ്ട്. ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പഴയകാല ഓർമ്മകളിൽ നമ്മൾ വല്ലാതെ മുഖരിതമായി പോകാറുണ്ട്. എന്നൊരു പ്രവാസിയായ സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞതായി ഓർക്കുന്നു, വിമാനത്തിൽ കയറി ഗൾഫിൽ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന അനൗൺസ്മെന്റ് ഫ്ലൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കണ്ണു മുഴുവൻ പുറത്തേക്കാണ്. ബെൽറ്റൊക്കെ ലാൻഡ് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആ നാടിന്റെ പച്ചപ്പിങ്ങനെ കാണാൻ തുടങ്ങുന്ന സമയം അദ്ദേഹം പറഞ്ഞതാണ്, ഫ്ലൈറ്റ് എടുത്ത് ചാടാമെന്ന് തോന്നിപ്പോണം. കാരണം നമ്മുടെ നാടിന്റെ പച്ചപ്പ്, നമ്മുടെ ആ നാടിന്റെ തനിമ, ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്വന്തം നാട്, എന്റെ വീട്, എന്റെ നാട്ടുകാർ, അതൊരു വല്ലാത്ത വികാരമാണ്. എല്ലാവരും അതൊരു വികാരമാണ്. നമ്മുടെ ലോകത്ത് എത്ര സൗകര്യമുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടാലും നമ്മുടെ സ്വന്തം വീട് വീട് തന്നെയാണ്. നാം ജനിച്ചു വളർന്ന നാട് നാട് തന്നെയാണ്. എന്തിനാണ് ഞാൻ ഹുദുബയുടെ തുടക്കത്തിൽ ഇത് പറഞ്ഞത് എന്ന് ഇൻഷാല്ല ഹുദുബ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കും. ഹിജ്റ 1443 നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ്. ഹിജ്റ വർഷം 1444 കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എല്ലാമായ മക്കയിൽ നിന്ന് തന്റെ ഹൃദയത്തെയും ശരീരത്തെയും കുടുംബത്തെയും പറിച്ചെടുത്തുകൊണ്ട് മദീനയിലേക്ക് പറിച്ചു നട്ട് കഴിഞ്ഞിട്ട് 1443 വർഷങ്ങൾ കഴിയുന്നു. അതിന്റെ 1444 വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഹിജ്റ? ഹിജ്റയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സുഖമാകത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവമല്ല ഹിജ്റ. മറിച്ച് സംഭവ ബഹുലമായ യഥാർത്ഥമായ അനുഭവം കഴിഞ്ഞ് പരിച്ചു പറിച്ച് തന്റെ പ്രിയതമയുടെ അടുത്തേക്ക് തിരിച്ചു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ആ പ്രവാചകൻ ആ വിപ്രാളത്തിൽ നമുക്ക് രണ്ടാമത്തെ മനസ്സിലാക്കില്ല എന്താണ് സംഭവിച്ചത്, ആരാണ് വന്നത്, എന്താണ് കേട്ടത്, എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത്, അവർക്ക് രണ്ടാമത്തെ അറിയില്ല. ഖദീജബി തന്റെ കുടുംബക്കാരനായ അന്നത്തെ വലിയ വേദപണ്ഡിതനായ വറഖത്ത് ബിൻ ഔഫിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പോകുന്നുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞു കൊടുത്തു, ഇന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ആ കാര്യങ്ങൾ മുഴുവൻ കേട്ടു കഴിഞ്ഞ് വറഖത്ത് ബിൻ ഔഫ് പറയുകയാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ അടുത്തേക്ക് വന്നത് മൂസയുടെയും ഈസയുടെയും ഇബ്രാഹിമിന്റെയും എല്ലാം എടുത്തു വന്ന ആ മഹാമാലാഖയാണ്, നാമൂസ് ആണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്. പ്രപഞ്ച സൃഷ്ടാവായ സർവാധികാരിയായ അല്ലാഹുവിന്റെ ദിവ്യ വെളിപാടുകൾ, പ്രപഞ്ച സൃഷ്ടാവിന്റെ ദിവ്യ വെളിപാടുകൾ ഭൂമിയിലുള്ള ദൂതന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന, പണി ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആ മാലാഖമാരുടെ നേതാവാണ് മുഹമ്മദ് താങ്കളുടെ അടുത്തേക്ക് വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങിത വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രയാസകർഷിതമായ ഒരു ജീവിതത്തിന്റെ പന്താവിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്കന്ന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായി ഞാനും ഉണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട എന്റെ ഖദീജയിൽ ഈ മണ്ണിൽ നിന്ന് അവരെന്നെ പുറത്താക്കുകയോ
ഭൂമിയിൽ മുന്നോട്ട് പോയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ രഹസ്യ പ്രബോധനത്തിൽ ഇറങ്ങി, അതിനവർ രഹസ്യ സങ്കേതം കണ്ടുപിടിച്ചു. ആ സങ്കേതം എന്താണ്? അർത്ഥമിന്റെ ഊഴാണ്. അർത്ഥമിന്റെ ഊഴിൽ വെച്ച് പ്രവാചകന്റെ വിശ്വാസം ഇസ്ലാം സ്വീകരിച്ച ഏതാനും സഹാബികൾ കൂടിയിരിക്കാനും ഖുർആൻ ഓതാനും പറയാനും കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാം തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും അർത്ഥമിന്റെ ഊഴത്തിലേക്ക് ഇരിക്കുന്ന സമയം അവരുടെ എല്ലാം പേടി സ്വപ്നമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ അർക്കമിന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നത് ഒരു സഹാബി കണ്ടു. പേടിച്ചു ഉറച്ച് അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇങ്ങനെ ഉമർ വരുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലാഹുവേ, രണ്ടാമത് ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അർക്കമിന്റെ വീട്ടിലേക്ക് വാതിൽ തുറന്ന് കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, അശ്ഹദു അല്ലാ അടിമകളാണ്, പണമില്ലാത്തവരാണ്, പദവിയില്ലാത്തവരാണ്, ചോദിക്കാനും പറയാമെന്ന് ആരും കാര്യമില്ലാത്തവരാണ്. രണ്ട് വരിയായി ആ സഹാബികൾ നിന്നു. ഒന്നാമത്തെ വരിക്ക് പുകർപ്പിറങ്ങി ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ വരിക്ക് പിറങ്ങി അവർ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ കാബയുടെ പരിസരത്തൂടെ വിഗ്രഹാരാധകരാൽ ഉപരിതമായ മക്കയുടെ മണലാരണ്യത്തിലൂടെ അവരെ പ്രഖ്യാപിച്ചു മുന്നോട്ട് പോയി. ആ ഒരു ദിവസത്തെ കുറിച്ച്
സംഭവിക്കുന്നുണ്ട്. ഹിജറ പുറപ്പെടുന്ന അന്ന് വളരെ ചൂടുള്ള ഒരു ഉച്ച സമയം, ചുട്ടുകൊള്ളുന്ന ഉച്ച സമയം. ആ സമയത്ത് അവിടുന്ന് ആരും അവിടെ പുറത്തിറങ്ങൂല. ആ സമയത്ത് മക്കയിൽ ആരും പുറത്തിറങ്ങുന്ന പതിവില്ല. ആ സമയം പ്രവാചകൻ ആ ചുട്ടുകൊള്ളുന്ന മണലാരണ്യം ചവിട്ടിയിട്ട് ആയിഷാ റളിയല്ലാഹു അൻഹയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. വീടിന്റെ പുറത്തെത്തി പ്രവാചകൻ പറയുന്ന അബൂബക്കർ, എനിക്ക് പുറപ്പെടാനുള്ള സമയം അനുവാദം അല്ലാഹു എന്ന് കിട്ടിയിട്ടുണ്ട്. അബൂബക്കർ തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ പുറപ്പെട്ടു വരാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ടോ? അങ്ങയുടെ കൂടെ സന്തത സഹകാരിയായി കൂടെ വരാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ടോ? അനുവാദം കിട്ടിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നു, എന്റെ ഉപ്പ കരയാൻ തുടങ്ങി, എന്റെ ഉപ്പ കരയാൻ തുടങ്ങി. ഞാനെന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്, സന്തോഷം കൊണ്ടും മനുഷ്യന്മാരെ കരയും, സങ്കടം കൊണ്ട് മാത്രമല്ല സന്തോഷം കൊണ്ടും മനുഷ്യന്മാരെ കരയുമെന്ന് എന്റെ ഉപ്പയുടെ അന്നത്തെ കണ്ണുനീര് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹാ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പാതയിൽ മുഴുവൻ നിൽക്കുന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ മൂത്ത മകൾ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹയാണ്. അവർ ഭക്ഷണങ്ങളും യാത്രയ്ക്ക് വേണ്ടിയുള്ള സാമഗ്രികളും എല്ലാം ഒരുക്കി വെച്ച് അവസാനം ആ പാണ്ഡം കെട്ടാനുള്ള കയറില്ലാതെ ആയപ്പോ അവർ തന്റെ അരക്ക് കെട്ടിയ ആ തുണിയെടുത്ത് രണ്ടായി കയറി ആ ഒരു തുണി കൊണ്ട് ആ പാണ്ഡം കെട്ടി കെട്ടി ബാക്കിയുള്ള തുണി കൊണ്ട് തന്റെ അരയിലേക്കും കെട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സ്നേഹത്തോടെ രണ്ട് അരപ്പട്ടയുള്ളവൾ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. അവർക്ക് ആ പേര് വരുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ആ യാത്ര പുറപ്പെടുമെന്ന് മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകെ 5000 ദിർഹമാണ്. എത്ര 5000 ദിർഹം? ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇസ്ലാം സ്വീകരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 40000 ദിർഹം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ഒരു കോടീശ്വരനായിരുന്നു അദ്ദേഹം. പക്ഷെ ഈ യാത്ര പുറപ്പെടുമ്പോ കേവലം 5000 ദിർഹം. എങ്ങനെയാ പണം മൊത്തം പോയത്? ബിലാലിനെ പോലെ അടിച്ചമർത്തപ്പെട്ട പാവപ്പെട്ട ഇസ്ലാം സ്വീകരിച്ച അടിമകളെ വളരെ സൗജന്യമായി ഒന്നും നോക്കാതെ അവരെ മോചിപ്പിക്കുന്നതിനും ഇസ്ലാമിന്റെ പ്രബോധനത്തിനും കൊണ്ട് നിർലോകം ചെലവഴിച്ചത് കൊണ്ടാണ് 5000 ദിർഹമായി അദ്ദേഹത്തിന്റെ സമ്പാദ്യം മാറിയത്. അങ്ങനെ അവർ പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി മക്ക കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഗൂഢാലോചന എവിടെയാണ് ഗൂഢാലോചന നടക്കുന്നത്? ദാറുൽ നദ്വയിലാണ്. എന്താണ് ഗൂഢാലോചന? മുഹമ്മദിന്റെ അനുയായികൾ അവിടെ പുറപ്പെട്ടു പോയിട്ടുണ്ട്. മുഹമ്മദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഒന്നാമതായി അവർ പറഞ്ഞത്, മുഹമ്മദിൽ നമുക്ക് തടവിലിടാം. അപ്പൊ ആളുകൾ അവർക്ക് തടവിലിട്ടാൽ ശരിയാവില്ല. അവന്റെ അനുയായികൾ ശക്തി പ്രാപിക്കുകയും ഇവിടെ വന്ന് മുഹമ്മദിനെ മോചിപ്പിക്കുകയും ചെയ്യും. എങ്കിൽ മുഹമ്മദിനെ നമുക്ക് നാടുകളെല്ലാം പ്രാപിച്ച് മുഹമ്മദ് ഈ നാട്ടിലേക്ക് മക്കയിലേക്ക് തിരിച്ചു വരും. മൂന്നാമതായി എല്ലാവരും പറയാൻ മടിച്ച കാര്യം അബൂജഹൽ പറഞ്ഞു, എങ്കിൽ നമുക്ക് മുഹമ്മദിനെ കൊല്ലാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും അത് പറയാൻ ധൈര്യപ്പെട്ടില്ല. അബൂജഹൽ പറഞ്ഞു, എല്ലാവരും കേട്ടി, മുഹമ്മദിനെ കൊല്ലേ? ബനു ഹാഷിം അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മക്കയിലുള്ള എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഒരു പ്രതിനിധി കൊലയാളി സംഘങ്ങളിൽ ഉണ്ടാവട്ടെ. ഒരു പ്രതിനിധി ആരോട് വനുവാശം പകരം തോന്നിക്കും? അവർക്ക് ബ്ലഡ് പണി സ്വീകരിക്കുക എന്നതല്ലാതെ വേറൊരു നിവൃത്തിയും ഉണ്ടാവുകയില്ല. അങ്ങനെ അവരാസൂത്രണ കൊലപാതകത്തിന്റെ ആസൂത്രണം വളരെ കൃത്യമായി നടത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയാഇൽ ആ രംഗം പറയുന്നു. അല്ലാഹു പറയാണ്, وَإِذْ يَنظُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَخْرُجُوكَ أَوْ يَقْتُلُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ അങ്ങേ കടവിലാണോ, അങ്ങേ നാടുകളിലാണോ, അങ്ങേ കൊന്നുകളിലാണോ അവർ തീരുമാനിച്ച തന്ത്രം വയറ്റിയ സന്ദർഭം അല്ലാഹു അങ്ങയ്ക്ക് വേണ്ടി തന്ത്രം പ്രയോഗിച്ചു. ും പമുല്ലായ സുഖോ
എന്ന് മനസ്സിലാവുന്നത് ഭൂമിയിലല്ലേ ഓ മക്ക, നീയാണ് ഏറ്റവും നല്ല ഭൂമി, നീയാണ്
യഥാർത്ഥ പ്രവാചകന്റെ എഴുത്തുമായിട്ട് റസൂലിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. റസൂലെ നിങ്ങൾ എനിക്ക് തന്ന വാക്കാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക്കിനെ സുരക്ഷിതമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. സുറാഖ തിരിഞ്ഞു പോകുമ്പോ തിരിച്ചു പോകുമ്പോ റസൂലെ പറയുന്നത് വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, സുറാഖ ഇസ്രായേലിന്റെ കയ്യിലുള്ള വള നിന്റെ കയ്യിൽ അണിയുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? കൈഫബിക്ക് എങ്ങനെ ഉണ്ടാവും? അപ്പൊ സുറാഖ ഹുമാലിക്ക് തിരിച്ചു ചോദിച്ചു, മുഹമ്മദ് ആരെ കുറിച്ചാണ് പറയുന്നത്? പേർഷ്യൻ ചക്രവർത്തിക്ക് ഇസ്രായേൽ കുറിച്ചു. ആ ഇസ്രായേൽ ആഭരണം എന്റെ കയ്യിൽ ഞാൻ അണിയുമെന്നോ? എങ്ങനെ അത് സംഭവിക്കും? ഒന്നും മറുപടി പറഞ്ഞില്ല, അതുപോലെ മുന്നോട്ട് പോയി. ഒന്നും മറുപടി പറയാതെ മുന്നോട്ട് പോയി. വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ന കാലഘട്ടത്തിൽ കുടുങ്ങിപ്പെട്ടവരെ ഇസ്രായേലിനെ കൊട്ടാരം പിടിച്ചുകയും അവിടെ നിന്ന് ഗനീമത്ത് സ്വത്ത് മദീനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ ഇസ്രായേലിനെ വടക്കു വട്ടി അന്വേഷിച്ചു. ഇസ്രായേലിനെ വള അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയപ്പോ സുറാഖ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇസ്രായേലിനെ വള അണിയിക്കുകയും ചെയ്തു. എന്നിട്ട് മദീന മുഴുവൻ സുറാഖ മാലിക്കിനെ ആ വളയോട് നടത്തി എന്നാണ് ചരിത്രം. സുബ്ഹാനല്ലാഹ്. സ്വന്തം നാട്ടിൽ നിന്ന് ഒന്നുമില്ലാതെ പറിച്ചറിയപ്പെടുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുറാഖ അങ്ങയുടെ കൈകൾ ഇസ്രായേലിന്റെ വടകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ പ്രവാചകത്തെ പറയാതെ മറ്റൊന്നും കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും. അവരെ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരാളാണ് അവരിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ ഒരു ചെറിയ കൂടാരമാണ്. ആ കൂടാരത്തിനുള്ളിലേക്ക് അവർ കയറി. അവര് വയസ്സായ സ്ത്രീയാണുള്ളത്. അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം വിൽക്കാൻ നിങ്ങൾ എടുത്തുണ്ടോ? എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ വിൽക്കാൻ നിങ്ങൾ എടുത്തു? അവര് പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങളുടെ ദരിദ്രരാണ്. എന്റെ ഭർത്താവ് ഭക്ഷണം അന്വേഷിച്ചു പുറത്തേക്ക് പോയിരിക്കാണ്. അങ്ങനെ വിശദാരിച്ചാൽ കൂടാരത്തിന് ചുറ്റിൽ നോക്കിയപ്പോ വയസ്സായ എന്തോ നാട് അവരെ അടുത്ത് കശാപ്പ് ചെയ്ത് ഭക്ഷിക്കാൻ വെച്ചിരുന്ന വയസ്സായ ഒരാട് പെണ്ണാട് അവരുണ്ടായിരുന്നു. നബി ചോദിച്ചു, ഞാൻ അതിനെ കറക്കട്ടെ ചോദിച്ചു. പറഞ്ഞു, അതിനെ നിങ്ങളെ അർത്ഥത്തിൽ എന്ത് ചെയ്യാനാണ്? അതിന് ഞങ്ങൾ അറക്കാൻ വെച്ചതാണ്. അത് 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 ആ പരിപാടി വന്നിട്ട് കുറെ കാലായി എന്നവർ തിരിച്ചു പറഞ്ഞു. റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു, നിങ്ങൾ അനുവദിക്കുമോ എന്ന്? അതിനെ കടക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? നിങ്ങൾ അത്തക്ക് നിർബന്ധാണെങ്കിലും നിങ്ങൾ കടന്നു വയ്ക്കുമോ? റസൂലുള്ളാഹി പാൽപാത്രവുമായി അതിന്റെ അഗ്നിയിലേക്ക് പോയി അതിൽ നിന്ന് പാല് കടന്നു. പാത്രം നിറയെ പാല് കിട്ടി. അതിൽ നിന്ന് കുടിച്ചു. ബാക്കിയുള്ള പാൽ അവിടെ അവർക്ക് കൊടുത്തത് പ്രവാചകൻ എത്രയായി. ഈ സ്ത്രീയുടെ ഭർത്താവ് തിരിച്ചു വന്നപ്പോ പാല് കണ്ടു. അതിനെ ചോദിച്ചു, എങ്ങനെയുള്ള പാല്? അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ആ ആടിനെ കറന്നതാണ്. നീ എന്തായി പറയുന്നു? ഈ ആടിന്റെ കറവിൽ പോയി പറ്റിയിട്ട് എത്ര കാലായി? പറഞ്ഞു, രണ്ട് മനുഷ്യന്മാർ മൂന്ന് മനുഷ്യർ ഈ കൂടാരത്തിലേക്ക് വന്നിരുന്നു. സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അവരെ തന്നെയായി നൂറൊട്ടകം ഇനാം പ്രഖ്യാപിച്ച് കുറേശികൾ അവരെ തന്നെയായിരിക്കും പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതിലൊരാൾ പ്രവാചകത്വം ബാധിക്കുന്ന ആളാണെന്ന് നിനക്കറിയില്ലേ എന്ന് ഭർത്താവ് ചോദിച്ചപ്പോ ആ ഉമ്മുമാണെന്ന് പറഞ്ഞു, പ്രവാചകത്വം ബാധിക്കുന്ന ആളല്ല എങ്കിൽ അദ്ദേഹം പ്രവാചകൻ തന്നെയാണ്. കണ്ണ് നട്ടുകൊണ്ട് ആ വഴിയിലേക്ക് പ്രവാചകനെ കാത്തുകാതിരിക്കാൻ തുടങ്ങി കാഴ്ചകളാണ്.
ഒരു ദിവസം പ്രവാചകന്റെ വരവിനെ കുറിച്ച് പറയുന്നത് ഒരു ജൂതനാണ്. ആ ജൂതൻ അയാളുടെ കോട്ടയ്ക്ക് മുകളിൽ എന്തോ പണി ചെയ്യുന്ന സമയം ദൂരെ നിന്ന് പ്രവാചകൻ ഒട്ടകത്തെ ഉപസിദ്ധിക്കുന്ന ഒട്ടകത്തെ കണ്ടു. ആ ജൂതൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ ഞങ്ങൾ കാത്തിരിക്കുന്ന മനുഷ്യൻ ആഗതനായിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രേ അൻസാറുകളും മുഹാജിറുകളും അടക്കുന്ന വിശ്വാസികളുടെ കൂട്ടം അതിസന്തോഷത്തോടെ അത്യാനന്ദത്തോടെ പ്രവാചകനെ വരവേൽക്കാൻ പോകുന്ന ഒരു രംഗം പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രമാത്രം സന്തോഷമുള്ള രംഗം വളർന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ ചരിത്രം കേൾക്കുമ്പോൾ ഇത്രമാത്രം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഓരോ ചരിത്രമില്ല, സന്തോഷത്തിന്റെ ചരിത്രമാണ്. പുതിയ ചരിത്രങ്ങൾ ഉണ്ടാകാൻ ഉള്ള ഒരു തുടക്കമാണത്. എന്നാൽ റസൂൽ മദീനയിലേക്ക് ത്വയ്യിബയിലേക്ക് യഥ്രിബിലേക്ക് കാലഘട്ടം ഓർക്കുന്ന ആ അനന്ത നിമിഷം പിന്നീടുള്ള വർഷങ്ങൾ ചരിത്രത്തിന്റെ രചനയാണ്. പ്രിയപ്പെട്ടവരെ മദീന എന്നത് വല്ലാത്തൊരു നാടാണ്, വല്ലാത്തൊരു വല്ലാത്തൊരു നാടാണ്. ഗ്രാമമാണ് അവിടെ എത്തിപ്പെടാൻ നൽകുമാകട്ടെ. മദീനയിലേക്ക് അല്ലാഹു ഉദ്ദേശിച്ചവരെ മാത്രമേ എത്തിക്കൊള്ളുന്ന വലിയ ഭാഗ്യവുമാണ്. നാദരം ഒരു വട്ടമെങ്കിലും ആ നാടിനെ കാണാൻ കുറച്ച് കാലമെങ്കിലും കൂടെ ജീവിക്കാൻ നമുക്ക് നൽകണമാകട്ടെ. റബ്ബേ പ്രവാചകന്റെ ഗുജറിയുടെ കാൽപ്പാടുകൾ അതിൽ നിന്ന് ആ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് നിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ علينا.